എന്റെ ലിസ്റ്റിലുള്ളതാണ് സൈനികം. നീ ചെയ് ചെയ് സ്റ്റാർട്ട്. ട്രോളല്ലേ? ഇല്ല ഇല്ല, എന്താണിത്? ഗാന്ധിജി കോപ്പി അടിക്കും. ഗാന്ധിജി കോപ്പി അടിക്കും. ഒന്നും ചെയ്യാം. സൈനികമാണ്, സൈനികമാണ്, എല്ലാം ശ്രദ്ധിച്ചോണേ. ഹലോ, ദിസ് ഇസ് അരുൺ. എല്ലാ പൈലുകൾക്കും പൈതങ്ങൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചക്കട നെല്ലിമൂട് സ്വദേശിയായ ശ്രുതി നായർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ചലഞ്ച് എന്ന് വേറൊന്നുമല്ല, ഇമിറ്റേറ്റിംഗ് ചലഞ്ച്. രവിൻ്റെ മണിയാ അവിടെ വാറ്റി തിരിയാതി. ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് ഞാനും ദിവളും ദിവളും ദിവനും കൂടെയാണ്. ഈ ഒരു ബെൽറ്റാണ് ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. അതായത് നിനക്ക് ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ സുരേഷ് ഗോപി പൃഥ്വിരാജ്. അപ്പൊ നമ്മള് ഇതിപ്പോ ചുമ്മാ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്താൽ ഒരു രസമില്ല, അതുകൊണ്ട് നമ്മൾ ഇത് പേപ്പറിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ഈ നറുക്ക് കിട്ടുന്നത്, അവരായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. അത് കൂടാഞ്ഞിട്ട് രണ്ടുപേരെ എക്സ്ട്രായും ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അത് ആർക്കെയാണ് കിട്ടാൻ പോണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് സുരേഷ് ഗോപി, വരണ സുരേഷ് ഗോപിയാണ് കിട്ടിയത്. എനിക്ക് പൃഥ്വിരാജ്. അയ്യോ, എനിക്ക് കാവ്യ മാധവൻ. അപ്പൊ ശൈനികണെ, ശ്രദ്ധിച്ചോണം, എല്ലാരും ശ്രദ്ധിച്ചു കേട്ടണം. ശരിയടി, എന്താണിത്? ഗാന്ധിജി കോപ്പിടിക്കാറില്ലേ? ഒബാമ കോപ്പിടിക്കാറില്ലേ? ലാല ലജ്പത് റായ് കോപ്പിടിക്കാറില്ലേ? ഈ അരവട്ടന്മാരെ ആരാടാ പണിക്കൊണ്ടു വരണത്? അടുത്ത അടുത്താണ് 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 അടുത്ത പൃഥ്വിരാജ്. സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ഇപ്പൊ രണ്ടെണ്ണം കേറിയച്ചാണ് ഞാൻ ഇങ്ങോട്ട് കേറി വന്നതെങ്കിൽ ഇടിച്ച് കൂമ്പ് കലക്കി രക്തം മുളിച്ചാണ് ഞാൻ. അല്ല, നിന്നെ മാത്രം മട്ടും കാതലിച്ച ബാക്കി. ഡേ, നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയെല്ലാം ഇങ്ങോട്ട് മാറിയില്ലേ? അടുത്താള് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത എനിക്ക് കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. ഓക്കെ, ആണുങ്ങളിൽ ആണായ ദ അപ്കമിങ് ടെറർ കടയാടി ബേബി, ദ ടൈക്കോൺ ബൂസ്റ്റിംഗ് കോർലിക്സ്. ഡേയ്, ചുമ്മാരടേ. ആന കാട്ടിൽ ചാക്കോച്ചി, കുക്കു കുക്കു ചാക്കോച്ചി, കൂകി പായും ചാക്കോച്ചി. അടുത്ത എനിക്ക് കിട്ടിയിരിക്കുന്നത് കാവ്യ മാധവനാണ്. ഇത് പേടിക്കണ്ട, ഇതിന്റെ അവസാനം ഈ ലിസ്റ്റ് ഉള്ളവരൊക്കെ ചെയ്ത് കാണിക്കും കേട്ടാ. അപ്പൊ നിങ്ങള് ഈ ചിരി അപ്പോഴും കാണണം കേട്ടാ. എന്തോരം ആൾക്കാരെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇതാണ് കാവ്യ മാധവൻ, മനസ്സിലായില്ലേ? അല്ല, ഞാൻ ചെയ്യട്ടെ ഇനി. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കണം ബാല. 745 കോടി രൂപ സ്വത്ത്. അപ്പൊ ഞാൻ പൊട്ടനാ? പൊട്ടന്ന് ലോക പൊട്ടനാണ്. പൊട്ടന്ന് ലോക പൊട്ടൻ. എന്താണ്, നാട്ടിലെല്ലാരും അടിക്കുന്ന സാധനം തന്നെ ഞാനും അടിക്കണേ. ഇനി ശരിക്കും ലിസ്റ്റിലുള്ള ഇതെല്ലാം അവരൊന്ന് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇപ്പൊ കിടന്ന് കൊണാണ ചിരിച്ചില്ല, അത് അവര് ചെയ്ത് കാണിക്കട്ടെ. മാളു ഫസ്റ്റ്, നിന്റെ ലിസ്റ്റിൽ ആരൊക്കെ ഇനി ഉള്ളത്? ബാലയും കാവ്യമാധവൻ. ആ, ബാലയും കാവ്യമാധവൻ ചെയ്ത് കാണിച്ചൂടെ. കാവ്യമാധവൻ. എന്തോരാ ആൾക്കാരാ ഇവിടെ. എന്നെ ഇഷ്ടായോ? എന്നെ കല്യാണം കഴിക്കൂ.
ശ്രദ്ധിച്ചേട്ടനും ബാലയാണ്. 250 കോടി സ്വത്തുണ്ട് സാർ. അപ്പനാ പൊട്ടനാ, അപ്പനാ പൊട്ടനാ. സിനിമ തീർന്നു. എന്റെ ലിസ്റ്റിൽ ഇനി പൃഥ്വിരാജും കൂടെ ഉള്ളു. പൃഥ്വിരാജ്, പൃഥ്വിരാജ് ശ്രദ്ധിച്ച് കണ്ടോണം. പൃഥ്വിരാജ് ഫിഗർ പിടിച്ചോട്ടെ. പ്രിയനു മാത്രം ആ പാട്ട് തന്നോട്ടെ. പ്രിയനു മാത്രം തരും മധുരമീ പ്രണയം. സൗണ്ട് ആണോ? ചേച്ചി ചേച്ചി വേഗം ചേച്ചി കേട്ടോ. അപ്പക്കാട്ടിൽ അടുക്കളപ്പുറത്ത് കഞ്ഞിവെള്ളം തളിച്ച് മുരിങ്ങക്കോലം തിന്ന് ചീങ്കണ്ണി പെരുവത്തിലായ നീയൊക്കെ ഈ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ കൈയും കാലും വെട്ടി രോമം പഠിക്കൊള്ളടാ. എങ്കിൽ വെട്ടി പഠിക്കടാ കഴിവരുടെ മോനെ. പൃഥ്വിരാജ് അമ്മയാണെന്നെ. ഇത് പൃഥ്വിരാജാണ് തോന്നിയില്ല. ഇത്തിപ്പോരം പോകുന്ന നിക്കറോട്ട് മൂക്കോലിപ്പിച്ച് നടക്കണ കാലം തൊട്ട് കാണണാണ്. എന്നിട്ടിപ്പോ നാല് രോമം മുളച്ചപ്പോ കളത്തി ഇറങ്ങി ഷോ ആണ്. ഇവിടെ നീ നൂന്നിറങ്ങി പോലെട്ടാ. പൂക്കായ്ക്ക് പൂട കളിക്കാത്ത വാളി പായല. എന്താണ്, എന്ത് ചോദ്യാണ് ഈ ചോദിക്കണ? ഒറ്റ മൈൻഡ് ആണ്, പീസ് ആണ്. ഏ എന്താണ്, ഗാന്ധിജി ഏറില്ലേ? ഏ ലാലാ ലജ്പത് റായ് ഏറില്ലേ? ഏ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സമയമില്ല, അമ്മ വിളിക്കുന്നു. അമ്മേ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഇമിറ്റേറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏകകണ്ഠമായിട്ട് എല്ലാവരും കൂടെ പറഞ്ഞിരിക്കുന്ന വിന്നർ ഇപ്പൊ ഞാനാണെന്ന്. അപ്പൊ ഏകകണ്ഠമായിട്ട് എല്ലാവരും കൂടെ ഇവിടെ കൊളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇമിറ്റേറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ചലഞ്ചുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വിന്നർ ഇല്ല, എല്ലാവരും കുളം തന്നെ കേട്ടോ. വലിയ ഗുണമൊന്നും ഇല്ല. അപ്പൊ ഓക്കെ, ഈ ചലഞ്ച് പറ്റിയാൽ മറ്റുള്ളവരും ഏറ്റെടുക്കുക. ഓക്കെ, ബൈ.